നമസ്കാരം. സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ പ്രിയ സുഹൃത്തും നിങ്ങൾക്ക് പ്രിയങ്കരിയുമായ, ശബ്ദം കൊണ്ടും എന്താ പറയുക, ആക്ടിംഗ് കൊണ്ടും പ്രിയങ്കരിയായ നമ്മുടെ പ്രിയ താരം, എൻ്റെ പ്രിയ സുഹൃത്ത് റിയയെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷത്തോടെ, സ്നേഹത്തോടെ. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ശബ്ദം കൊണ്ടും അതായത് ആക്ടിംഗ് കൊണ്ടും, അതായത് സിനിമയിൽ വന്നത് ആക്ടിങ്ങിലൂടെയാണ് അല്ലേ? അല്ല, ഡബ്ബിങ്ങിലൂടെ. ഡബ്ബിങ്ങിലൂടെയാണ് ആദ്യം വന്നത്. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ഡബ് ചെയ്യുന്നത്. കല്യാണരാമനാണ് ആദ്യം ചെയ്യുന്ന സിനിമ. അതില് ഇന്നസെന്റങ്ങളുടെ മേത്ത് കയറുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു ചെറിയ ആൺകുട്ടി. അവന് ആദ്യം ഡബ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ആ സീനും നമ്മള് പ്രേക്ഷകർ ഒരിക്കലും മറക്കില്ല. അപ്പോ അന്ന് അത് ചെയ്തോണ്ടിരിക്കുമ്പോ എന്ത് തോന്നി? അത് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ല. അമ്മ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. പ്രിയയുടെ അമ്മ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന ശബ്ദമാണ് അമ്മയുടേത്. അമ്മയുടെ ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ. അമ്മയാണല്ലോ ഒരു ഇൻസ്പിറേഷൻ അല്ലെ? അമ്മയുടെ കൂടെ ഡബ്ബിംഗ് കാണാൻ പോയി. അങ്ങനെയാണ് ഡബ്ബിംഗ് തുടങ്ങുന്നത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, കാരണം എത്രത്തോളം നമ്മൾ ഡബ്ബിംഗ് കണ്ടാലും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ കൂടുതൽ പോയാലും ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. നല്ല രീതിയിൽ. അതായത് റിയയുടെ ഞാൻ എന്നും എടുത്തു പറയുന്ന രണ്ട് പ്രൊജക്ടുകളാണ് എപ്പോഴും. ഒന്ന് അയ്യപ്പനും ഘോഷിയും, അതിലെ കണ്ണമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വളരെ മനോഹരമായിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ ആ ഒരു സീൻ തന്നെ മതി, രാജുവിനോട് സംസാരിക്കുന്ന ഒരു സീൻ തന്നെ മാത്രം മതി, നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഫുൾ ക്രെഡിറ്റും സച്ചേട്ടനുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ക്യാരക്ടർ. കാരണം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളെങ്കിൽ പോലും ആ ഒരു ബോൾഡ്നെസ്സും അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത് സച്ചേട്ടനാണ്. തീർച്ചയായിട്ടും ഈ സമയം നമ്മൾ സച്ചേട്ടനെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒരു നല്ല മനോഹരമായ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി തന്നിട്ടാണ് അദ്ദേഹം യാത്ര ആയത് വളരെ നേരത്തെ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു ഡീറ്റെയിലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല. മറ്റേ കഥാപാത്രം അഞ്ചാം പാതിരയിലെ കഥാപാത്രം, അത് വളരെ വളരെ സട്ടിലായി ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് അത് മിഥുൻ ഇമ്മാനുവൽ ആണ് ഡയറക്ടർ. മിഥുൻ ചേട്ടന്റെ ആട് മുതൽ ഞാൻ ഡബ്ബിങ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ആട് സിനിമ മുതൽ ഡബ്ബിങ്. അപ്പം അറിയാം, ഞങ്ങൾ തമ്മിൽ അറിയാം. അപ്പം ഉണ്ണിമായ ചെയ്ത ക്യാരക്ടർ ഡബ് ചെയ്യാനായിട്ട് മിഥുൻ ചേട്ടനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഡബ്ബിങ് കഴിഞ്ഞു രണ്ടു ദിവസം, ഒന്നര ദിവസം ഇങ്ങനെ ഡബ്ബിങ് ഒക്കെ തീർത്തു. കഴിഞ്ഞപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞ നിന്റെ വോയിസ് തന്നെയാണോ വരിക എന്നുള്ളതൊന്നും കൺഫേം ആയിരിക്കില്ല, തീരുമാനിച്ചിട്ടില്ല. ഉണ്ണി ചേച്ചി തന്നെ ചെയ്യുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ട്രെയിലർ റിലീസ് ആയപ്പോഴാണ് എന്റെ വോയിസ് ആണെന്നുള്ള ഞാൻ അറിയുന്നത്. ശരി, അപ്പൊ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. എന്തായാലും നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നത് രുചിക്കാഴ്ചയാണ്. അതെ അതെ, എന്തോ സംഗതിയുമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ചെറിയൊരു പരിപാടി, ഒന്നുമില്ല, അധികമായിട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. റോസ്റ്റഡ് ചിക്കൻ ആയിരിക്കും. കണ്ടുപിടിച്ച് കളഞ്ഞു കള്ളൻ. ഓക്കെ, അപ്പൊ ഇതിലാണ് ഞാൻ എനിക്ക് മനസ്സിലായത് റോസ്റ്റഡ് ചിക്കൻ. അതിലാണ് ഞാൻ പിടിച്ചത്. പിന്നെ നമുക്ക് ബാക്കി മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഇത്. ഇതിലാണ് നമ്മുടെ ആ ക്രിസ്പിനെസ്, പുറത്തുള്ള കോട്ടിംഗ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. എന്ത് മാറ്റിയാലും നമുക്ക് കോൺഫ്ലേക്സ് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ്. അമ്മ മനോഹരമായി പാചകം ചെയ്യുന്ന ആളാണ്. അവിടുന്ന് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പാചകം ചെയ്യില്ല, പക്ഷേ എന്തൊക്കെയാണ് മൈദ, കോൺഫ്ലവർ, മഞ്ഞപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഗാർലിക് പേസ്റ്റ്, ചെറിയ ഉള്ളിയുടെ പേസ്റ്റ്, പിന്നെ ഉപ്പ്, കുരുമുളക്, കോൺഫ്ലേക്സ് ക്രംസ്, മറ്റേ പൊടിച്ചത് പൊടിച്ചെടുത്ത് ഓയില്, ഓയില്, ചിക്കൻ 1 kg, 1 kg ചിക്കൻ, രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്, രണ്ട് മുട്ടയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്താണ്? ഫസ്റ്റ് പരിപാടി നമുക്ക് ആദ്യത്തെ കോട്ടിംഗ് ഒരു ബൗൾ എടുത്തിട്ട് മൈദ, നമ്മുടെ ചിക്കൻ എത്ര ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ്. ഒരു 1/2 cup എടുത്തിരിക്കുന്നത്, ഈ കപ്പിൽ ഒരു 1/2 cup മൈദ എടുത്തിരിക്കുന്നു. കോൺഫ്ലവർ, കോൺഫ്ലവർ കുറച്ചും കൂടി യൂസ് ചെയ്യാം, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ. ഇതിലൊരു 1/2 cup കുറച്ച് മുളക് പൊടി, വളരെ കുറച്ച് മതി, മസാല എല്ലാം വളരെ കുറച്ച് മതി.
ഒരു പേരിന് വേണ്ടി മാത്രമേ നമ്മൾ മസാല യൂസ് ചെയ്യൂ. ഒരു പേരിന് വേണ്ടി നമ്മൾ സോസ് സാധാരണതിൽ സോസ് ഒക്കെ യൂസ് ചെയ്യും. ഞാൻ സോസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇന്നാണ് ഞാൻ ശരിക്കും ബ്രോസ്റ്റ് ചിക്കൻ എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. കാരണം ഞാൻ പലപ്പോഴും ഉണ്ടാക്കി ഒരു പണിവാളി പോയിട്ടുണ്ട്. ആണോ? അപ്പൊ ആ പണിവാളിൽ ഇന്നത്തോട് കൂടി എന്റെ പണിവാളിൽ അവസാനം ഇന്ന് മൊത്തത്തിൽ പണിവാളി. അപ്പൊ മഞ്ഞപ്പൊടി കുറച്ചിട്ടു. ഓക്കെ. ഗരം മസാല. ഓക്കെ. മസാല വളരെ കുറച്ച് മതി. കുറച്ച് പെപ്പർ. ഉപ്പ്. ഉപ്പ് വളരെ കുറച്ച് ഉപ്പ്. യെസ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഇതിലേക്ക്. ആ ഇതാണ് അതിന്റെ ഒരു ഭാഗമല്ലേ. അത് യെസ്. ഇതിന്റെ ചെറുതായിട്ട് ഒരു റെഡ് പോലെ നമ്മൾ ആ ഇത് കാണണം. ഇപ്പൊ ചെറിയ സ്പൈസസിന്റെ എല്ലാ ടേസ്റ്റും നമുക്ക് കിട്ടും അതിനകത്ത്. കിട്ടും. ഓക്കേ. ഇനി നമ്മുടെ ചിക്കൻ ഇതിനകത്ത് ഇടാം. ചിക്കൻ ഇത് ഇതിപ്പം ചെറിയ പീസസ് ആയി എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ പീസസ് ആക്കി കഴിഞ്ഞാൽ കാണാൻ ഒരു രസം. ഇതാണ് ആദ്യത്തെ കോട്ടിംഗ്. ഇതാണ് ആദ്യത്തെ കോട്ടിംഗ്. ഓക്കേ. ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് വിശേഷങ്ങളും കൂടെ ചോദിക്കട്ടെ. കുംബളങ്കി നൈറ്റ്സിനെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം ഭയങ്കരമായിട്ട് ഇന്നും ഒരുപാട് പേര് പറയുന്ന ഒരു കഥാപാത്രമായിരിക്കും. ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എന്നെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതും നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നതും കുംബളങ്കി നൈറ്റ്സിനെ കുറിച്ചാണ്. അത് മാത്രമല്ല, വേറൊരു സിനിമയും കഥാപാത്രവും നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കഥാപാത്രം, ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അല്പം തമാശയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. ഈ 22 FK-യിലെ ക്യാരക്ടറാണ് അല്ലേ ഫഹദിനെ. ഫഹദിനെ ഇത്രയും തകർത്ത് സംഭവിച്ചു പോയി. അങ്ങനെ പറ്റിപ്പോയതോ? എന്നെ പറ്റിച്ചാ എന്നെ പറ്റിച്ച് അങ്ങനെ പറയിപ്പിച്ചാ ഞാനായിട്ട് പറഞ്ഞതല്ല. ഞാനായിട്ട് ചെയ്തതല്ല അത്. ഓക്കെ, നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൈ സഹായം ഞാൻ. അതാണ് എളുപ്പം. നമ്മള് വീട്ടിലൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെയല്ലേ ചെയ്യാറ്. സ്പൂണിന്റെ പരിപാടി കാര്യം നടക്കില്ല. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കൈയൊക്കെ കഴുകിയാണല്ലോ കിച്ചണ്. കൈയൊക്കെ ആദ്യം വാഷ് ചെയ്യണം ക്ലീൻ ആയിട്ട്. ഒരു സഹായം ചെയ്യാൻ കൂടി എന്നെ എന്നെ അല്ല, ഞാൻ കണ്ടായിരുന്നു കൈ കഴുകുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്തോളാൻ പറഞ്ഞതാണ്. അല്ല, വേറൊരു കാര്യം, നമ്മൾ രണ്ട് മൂന്ന് ചിക്കൻ പീസ് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് കറക്റ്റ് നമ്മൾ കൂട്ട് കറക്റ്റ് ആയതുകൊണ്ട് ഒന്ന് രണ്ട് പീസ് നമ്മൾ അങ്ങ് മാറ്റി വെച്ചു. ഇത്രയും മതി. യെസ്. കാരണം എനിക്ക് കഴിക്കാം. അതെ, ഇത് മതി. ഇതിൽ കൂടുതൽ കഴിക്കണ്ട അല്ലേ? പോവില്ല, ഇതിൽ കൂടുതൽ. ഇത് മൊത്തം കഴിക്കണം. ഇത് മൊത്തം ഞാൻ തന്നെ കഴിക്കാം. യെസ്. മതി. മതിയാവല്ലേ? യെസ്, മതി. ടണ്ടറേ, നമ്മുടെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ സംഭവം. ആക്ച്വലി എത്ര നേരം നമ്മൾ വെച്ചിരിക്കണം? ഇത് എത്ര നേരം വെക്കുന്ന അത്രയും നല്ലതായിരിക്കും. എത്ര നേരം വെക്കണം? ഒരു ഹാഫ് ആൻ അവർ, വൺ അവർ മാക്സിമം. വൺ അവർ മാക്സിമം വെക്കാം. ഇത് വെക്കാം അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഒരു ഒരു കുറച്ച് നേരം ഒരു ഒരു സൗഹൃദ സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് അവൻ്റെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഇതിനെ നമുക്ക് കുറച്ച് നേരം നമുക്ക് വയ്ക്കുകയും ചെയ്യാം. അടുത്ത പരിപാടികളിലേക്ക് പോകുകയും ചെയ്യാം. ഒരു പാട്ട് കേൾക്കാം. കുന്നിമണി ചെപ്പ് തുറന്നിന് എന്നെ നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. സവാഷ് സവാഷ്, ഗംഭീരം ഗംഭീരം. എത്ര വർഷം പാട്ട് പഠിച്ചു? പഠിച്ചിട്ടേയില്ല. പഠിച്ചിട്ടേയില്ല. വളരെ മനോഹരമായി പാടുന്നു. ഞാൻ പഠിച്ചു എന്നായിരുന്നു എന്റെ ധാരണ. പഠിക്കാൻ നന്നായിരുന്നു, ഇപ്പൊ തോന്നുന്നില്ലേ? അല്ലേ, പഠിച്ചിരുന്നെങ്കിൽ ചിലപ്പം പഠിച്ചിരുന്നെങ്കിൽ. ഓക്കെ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കലാപരമായിട്ട് എന്തൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു? ഡാൻസ് ഉണ്ടായിരുന്നു. പാട്ട് ഉണ്ടായിരുന്നു? പാട്ട് ഇല്ലായിരുന്നു. പാട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒക്കെ പാടുന്ന, അല്ലാതെ ഗ്രൂപ്പ് സോങ്ങോ ലൈറ്റ് മ്യൂസിക്കിനോ ഒന്നും പോയിട്ടില്ല. ഒന്നിനും പോയിട്ടില്ല. ഡാൻസ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ആക്ടിങ്ങിന്റെ ഒരു സംഭവത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണല്ലേ? ഡാൻസ് എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് കാര്യങ്ങളിൽ, അതായത് ഡബ്ബിംഗ് ആണോ ഇഷ്ടം, ആക്ടിങ് ആണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഏത് ചൂസ് ചെയ്യും? കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡബ്ബിംഗ് ആണ്. ഓക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആക്ടിംഗ് ആണ്. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? ഏതില്ല, ഡബ്ബിംഗിലാണോ അതോ? അല്ല, ആക്ടിംഗിൽ. ആക്ടിംഗിൽ എനിക്ക് ഷട്ടറിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. നൈല. ഓക്കെ. അതാണ് എന്റെ ഫസ്റ്റ് സിനിമ. പിന്നെ ചെയ്തെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, എന്നാൽ ആൾക്കാരെ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടാവും അതിനകത്ത്. അപ്പൊ എന്തായാലും ചിക്കൻ നമുക്കിത് ഒരു കുറച്ചു നേരം ഇരുന്നിട്ടുള്ളൂ. നമ്മുടെ വിശേഷങ്ങൾ കുറച്ചു നേരം നമ്മൾ പറഞ്ഞുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ഇരുന്നാ
അപ്പൊ ഹാഫ് ആൻ അവർ നമുക്ക് ഇതിനെ ഇവിടെ ഇരുത്താം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിനെന്ത് ചെയ്യണം, നമ്മൾ ഒരു കുഞ്ഞു ബ്രേക്ക് ഇട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പറഞ്ഞു, ഞാൻ ഇവിടെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഞാൻ ഇടവേള ഞാൻ ഇവിടെ പറയാറില്ല. ഞാൻ പിന്നെ മിണ്ടാതിരിക്കും. ഇടയ്ക്ക് നമ്മുടെ ഇത് പോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ അകത്ത് ഒരു കമന്റ്, ഇതിൽ ആരാ ഗസ്റ്റ് എന്ന് പറഞ്ഞു. ഇവൻ എന്താ അവിടെ പണി, ഇവൻ ഗസ്റ്റിനെ അവൻ കൃത്യമായി ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ ഓരോ പണിയൊക്കെ എടുപ്പിക്കും. അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ആവാനായിട്ട് ഇരിക്കട്ടെ. സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, റിയ നമുക്ക് വേണ്ടി ബ്രോസ്റ്റഡ് ചിക്കൻ റെഡിയാക്കാനായിട്ട് ഇങ്ങനെ സെറ്റപ്പായിട്ട് ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞു ഈ സംഭവം, ഇത് മാരിനേറ്റ് ചെയ്ത് അതിന്റെ ഇതൊക്കെ കൃത്യമായിട്ട് അതിന്റെ അത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്ത് എന്താണാവോ? ഇനി അടുത്ത് നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഓക്കെ, ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ ശരിക്കും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്നോട് നിർത്തിയിരിക്കുന്നത് ആണല്ലേ. എന്നാ ചെയ്തോ, മുട്ട പൊട്ടിക്കൂ. മുട്ട ഞാനിങ്ങനെ പറഞ്ഞു തന്നാ മതിയല്ലോ. ഗസ്റ്റിനെ നമ്മൾ അധികം ശല്യം ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആ ഇതൊന്ന് ബീറ്റ് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതിലോട്ടാണ് ഞാനിപ്പോ നമ്മുടെ ഞാനിപ്പോ അങ്ങനെയാ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ എല്ലാം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് ചെയ്താലും ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുറച്ച് ഇട്ട് തരട്ടെ. അത് ഞാൻ ഇട്ട് കൊളാക്കണ്ടാന്ന്. അതെ, ഗാർലിക് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് കുറച്ച് ഗാർലിക് ഇട്ടു. ഇത് സ്പെഷ്യൽ, ഇത് നമ്മൾ ഏകദേശം ചെറിയ ഉള്ളി, കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ടാവും. ഇതൊരു ഒരു 8-10 ഉള്ളി ഉണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്താണ്, അതും കുറച്ചിട്ടു. ഓക്കെ, അത്ര മതി. മതി, ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യണം. അത് വെച്ചിട്ട് ചെയ്തോ. അത് എന്റെ പണിയാണ്. ബാരിച്ച പണികളൊക്കെ ഞാൻ ചേട്ടന്റെ പണിയാണ്. ഞാൻ എവിടെ പരിപാടി വിചാരിച്ചാണല്ലോ എന്റെ അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത് റെഡി ആയി അല്ലേ. അപ്പൊ നമ്മളിനി ചിക്കൻ ഓരോന്ന് ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്യട്ടെ. ഡിപ്പ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി ഡിപ്പ് ചെയ്യാ. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ഇത് ലൈറ്റ് ചെയ്യട്ടെ, ചൂടാക്കാലോ. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് എന്ന് പറയാൻ കാരണം എന്തറിയോ? എന്താ? ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് സഹായിച്ച് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഞാനും കൂടെ പഠിക്കുക. ഓക്കേ, മനസ്സിലായ ബുദ്ധി പരിപാടി. അപ്പൊ ഇനി ഒന്നും പേടിക്കണ്ട, കിച്ചേട്ടൻ ഇനി അടിപൊളിയായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ. അപ്പൊ ഇത് ഇത് മതിയോ? ഇത് കറക്റ്റ് ആണോ? ആ അത് കറക്റ്റ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് ആണല്ലേ. യെസ്, ഇതെങ്ങനെ? ആ ഇനി അതും കറക്റ്റ് ആയിട്ട് നല്ല. അതേ, ഈ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് കുറെ വിശേഷങ്ങൾ വേണമെങ്കിൽ പറയാട്ടോ. ഏറ്റവും വലിയ ഒരു ആഗ്രഹം, അതായത് സിനിമയിൽ ഇന്ന കഥാപാത്രം ചെയ്യണം എന്നൊക്കെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? എനിക്ക് ഇന്നവരെ അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല, കാരണം എന്ത് നല്ല ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. അതായത് ഇന്നത് ചെയ്യണമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. നല്ലായിരിക്കണം, അധികമൊന്നും വേണ്ട, പക്ഷെ ഒരു സീനാണെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ. കുമ്പളങ്ങി നൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ പുതിയ ആളാണ് അന്ന. അപ്പൊ അന്നയെ കുറിച്ചുള്ള ഒരു, അപ്പൊ അന്ന് ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് നിങ്ങളായിരുന്നല്ലോ കോമ്പിനേഷൻ കൂടുതൽ. അന്ന ഭയങ്കര നല്ല അടിപൊളി കുട്ടിയാട്ടോ. ഷീസ് വെരി ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. കാരണം ബെന്നിച്ചേട്ടന്റെ മോളാണെന്ന് ഞാൻ അറിയുന്നത്, ഞങ്ങള് ഇവർക്ക് ഒരു ചെറിയൊരു സെഷൻ ഉണ്ടായിരുന്നു ഷൂട്ടിന് മുമ്പ്. ആ സമയത്താണ് ബെന്നിച്ചേട്ടൻ. അപ്പൊ ബെന്നിച്ചേട്ടന്റെ സിനിമ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതുവരെ അറിയത്തില്ല, എനിക്കറിയത്തില്ല ആളാരാന്നുള്ള. പക്ഷെ അതിൻ്റെതായ ഒന്നും പറഞ്ഞിട്ടില്ല. ഈവൻ ഓഡീഷന് വന്നപ്പോൾ പോലും പറഞ്ഞിട്ടില്ല ബെന്നിച്ചേട്ടൻ്റെ മോളാന്നുള്ള പറയാതെയാണ് വന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്തതെന്നാണ് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. സാധാരണ അങ്ങനെ പലരും, അതെ, റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാണ്ട് വന്ന്. ഷീസ് വെരി ടാലന്റഡ്, വെരി ടാലന്റഡ്. ഫഹദിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം, അദ്ദേഹത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ കാര്യമില്ല. അഭിപ്രായമായിട്ട് എനിക്ക് 22FK മുതൽ അറിയാം. വളരെ മികച്ച നടനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ്? ഭയങ്കര ഫ്രണ്ട്ലിയാ, ഭയങ്കര സപ്പോർട്ടീവ് ആണ്. നമുക്ക് ടെൻഷൻസ് ഒന്നും ഇല്ല. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുകയാണെങ്കിൽ പോലും അയ്യോ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഫഹദ് ഫാസിൽ ആണെന്നുള്ള ടെൻഷൻ ഒന്നും തരത്തില്ല. ഭയങ്കര നമ്മളെ ഭയങ്കര കൂളായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല രസമായിട്ട് ഹാൻഡിൽ ചെയ്യും. ക്രംസ് ഒക്കെ ഇതായാലും ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. റിയയാണ് നമ്മളോടൊപ്പം ഉള്ളത്.
കുറേ സ്നേഹത്തിന്റെ കാര്യങ്ങളും കുറെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതിന്റെ കൂട്ടത്തിൽ ബ്രോസ്റ്റ് ചിക്കൻ കൂടെ നമുക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനാണ് ഇന്ന് പഠിക്കുന്നത്, ഞാൻ ഒരു പാഠം പഠിച്ചു. അതെ, ഇത് നമ്മൾ എല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ചൂടാക്കാൻ കുറച്ച് സമയം എടുക്കുക. ഓയിൽ ഒഴിച്ചോ? ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതുകൊണ്ട് എത്രയുണ്ടോ അത്രയും നല്ലതാണ്. അപ്പൊ അതെന്തായാലും ചൂടായി വരുന്ന, ഓൾമോസ്റ്റ് ചൂടായി, എന്നാലും കുഴപ്പമില്ല. ഒരു ഡയലോഗ് എനിക്ക് കേൾക്കണം. ഡബ് ചെയ്താണ്, അതായത് കണ്ണമ്മയുടെ ഡയലോഗാണ്. കണ്ണമ്മ ലാസ്റ്റത്തെ ഒരു ചെറിയ സാധനം പറയാം. ഡോ, നിന്റെ അമ്മച്ചി അത്തില്ലല്ലോ അല്ലേ, അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കടാ. മോനെ ഓർത്ത് നാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. ആ ഒരു വേരിയേഷൻ ആ സൗണ്ടിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് രസമല്ലേ ഇത് കാണാൻ. ഇത് കാണാൻ ആണല്ലേ. ശബ്ദത്തിനൊപ്പം രുചിക്കും മാധുര്യം ഉണ്ടോ എന്ന് ഞാനിപ്പോ പറയാം. ഐശ്വര്യമായിട്ട് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോ കൂടുതലും എല്ലില്ലാത്ത പീസസ് ആട്ടോ എടുക്കാറ്. അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ എടുക്കുന്നത് നല്ലത്. പക്ഷെ എനിക്ക് ഇച്ചിരി എല്ലൊക്കെ ഉള്ളതാ ഇഷ്ടം. അതായത് ഇങ്ങനെ ഒരു സാധനം നമുക്ക് ചെയ്യാം. ഇതെന്താ നമുക്ക്, അതായത് കൃത്യമായിട്ട് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് സ്പെഷ്യൽ. ഇത് ഞാൻ പഠിച്ച് കുളമാക്കുള്ളൂ. മിക്കവാറും ഉണ്ടാക്കി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും കംപ്ലീറ്റ് കുഴപ്പമാവാനാണ് സാധ്യത. ഇല്ലില്ല, അടിപൊളിയായിരിക്കും. നന്നായിട്ട് മൊരിയണം. ഫാദറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ നിവിന്റെ കൂടെ അഭിനയിച്ചു അല്ലേ? ആ, നിവിൻ ചേട്ടന്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു. ചാപ്റ്റേഴ്സ് ചെയ്തു, അരികിൽ ഒരാൾ എന്ന് പറയുന്ന സിനിമയും ചെയ്തു. പിന്നെ നമ്മുടെ സൗബിന്റെ കൂടെ രണ്ട് സിനിമകളുണ്ട്. ആ, സൗബിക്കാരുടെ കൂടെ ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സും ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ സെറ്റിൽ ഉണ്ടായിരുന്നു എപ്പോഴും. പിന്നെ വികൃതിയിൽ കോമ്പിനേഷൻ, കാരണം ഞാൻ ഇത്തായിട്ടാണ് അഭിനയിച്ചത് അതില്. അപ്പൊ നമ്മുടെ ഇർഷാദിക്കയും ഇർഷാദിക്കയുടെ വൈഫായിട്ട്. എന്തായി, റെഡി ആയില്ലേ? ഓൾമോസ്റ്റ് റെഡി ആയി. ഓൾമോസ്റ്റ് റെഡി ആയി. ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്ക് എടുക്കാം. ഒരു സൈഡ് ഇപ്പൊ എന്തായാലും ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഓക്കെ, റെഡി. റെഡി ആയില്ലേ? ചിക്കൻ റെഡി ആയി. ഓക്കെ, നമുക്ക് അതങ്ങ് എടുത്തേക്കാം. എടുക്കാം. ഞാൻ ഇത് ഓഫ് ചെയ്യട്ടെ? ആ, അതങ്ങ് ഓഫ് ചെയ്യാം. കളർ കണ്ടോ, എന്താ രസം. അങ്ങനെ ഇത് കുറച്ച് നമ്മൾ ഡീപ്പായിട്ട് ഒന്ന് കുറച്ച് ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് അല്ലാത്ത രീതിയിലും ചെയ്യാം. ഇത് ഇതിപ്പോ നമ്മൾ കോൺഫ്ലെക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോൺഫ്ലെക്സ് കൊണ്ട് എടുക്കുമ്പോൾ ഈ ഒരു ഷെയ്ഡ് വരും. അല്ല, നമുക്ക് ഓട്സ് ഉപയോഗിക്കാം. ഓട്സ് കൊണ്ട് ചില കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. ചിലത് റെഡിയാവും, ചിലത് റെഡിയാവില്ല. പക്ഷേ ഇത് റെഡി ആയിട്ടുണ്ട്. അതെ, നമുക്കൊരു കുഴപ്പമില്ല, ഇത് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കണം. ഈ ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർ കാണുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പർ. ഞാൻ സ്ഥിരം പറയുന്നതാണ്, നമ്മുടെ പ്രേക്ഷകരാണല്ലോ നമുക്കെല്ലാം. അപ്പൊ അവര് ഇത് ആസ്വദിച്ചാൽ കാണുക. കണ്ടല്ലോ നമ്മുടെ റിയയുടെ കൈപുണ്യം. അയ്യോ, അതിന് ടേസ്റ്റിലുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കട്ടെ. ഇതിപ്പോ നമ്മള് മയണൈസിന്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ തൽക്കാലം മയണൈസ് ഇല്ല. നമുക്ക് തൽക്കാലം നമ്മൾ മയണൈസ് ഉണ്ടാക്കിയിട്ടില്ല. ടൊമാറ്റോ സോസിന്റെ കൂടെ അടിപൊളിയായിരിക്കും അല്ലേ? ടൊമാറ്റോ സോസ് നല്ലതാണ്. കോൾസ്ലോയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. നല്ലതാണ്, നല്ല ചൂടുണ്ട്. നല്ല ചൂടാണ്, സൂക്ഷിച്ച്. എന്താണ് അവിടെ നിന്ന് വരുന്നത് എന്നുള്ളത്, ഇത് എക്സ്പ്രഷൻ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? നല്ലതാണോ? അമ്മ ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. കുറച്ചു നേരം നമ്മുടെ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതുണ്ടാക്കി തരാനും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് കുറെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാനും
നല്ലൊരു പാട്ട് അവർക്ക് പാടി കേൾപ്പിക്കാനും അപ്പൊ ഇത് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഒരു പാട്ടും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് പാടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സ്നേഹത്തോടെ ഇപ്പൊ ഒരുപാട് നന്ദിയുണ്ട് റിയ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം കിച്ചുവേട്ടന്റെ കൂടെ, സ്പെഷ്യലി കിച്ചുവേട്ടന്റെ കൂടെ ഒരു പ്രോഗ്രാം, നമ്മുടെ സ്വർണ്ണമത്തനാണ് അത്, നമ്മളൊരു പൊൻതൂവലായിട്ട് നമ്മൾ. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഞാൻ കുക്ക് ചെയ്യുന്നൊക്കെ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു നല്ലൊരു ഉയർച്ചയും ഉണ്ടാവട്ടെ കരിയറിൽ, അഭിനയിക്കാനും ഡബ്ബിങ്ങിനും ഒക്കെ. ഇനിയും ഒരുപാട് അവാർഡുകളും ഒക്കെ, നേരത്തെ അവാർഡ് മേടിച്ചിട്ടുണ്ട്, അക്കാര്യം ഞാൻ അത് പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇനിയും ഒരുപാട് അവാർഡുകളൊക്കെ വാരിക്കൂട്ടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സംഭവിക്കട്ടെ. അപ്പോൾ പാട്ടോടുകൂടി നമുക്ക് നിർത്തിക്കാം. പാട്ട് പഠിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സ്നേഹത്തോടെ നമുക്ക് സ്വർണ്ണപ്പറിന്റെ പ്രേക്ഷകർക്ക് ഗുഡ് ബൈ പറയാം. താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ച നല്ലൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. ടാറ്റാ ബൈ.